ഇത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് സീരീസിലെ ഏഴാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാസ് പ്രൊഡക്ഷൻ ആൻഡ് ഫ്ലോ ലൈൻ പ്രൊഡക്ഷനെ കുറിച്ചാണ്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ദി മാസ് പ്രൊഡക്ഷൻ. മാസ് പ്രൊഡക്ഷൻ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സംഗതിയാണ്. ചോദിച്ചാൽ ആരും പറയും ലാർജ് സ്കെയിൽ, അല്ലെങ്കിൽ ഒരുപാട് എണ്ണ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മാസ് പ്രൊഡക്ഷൻ. പക്ഷേ അതിന് സിമിലർ ആയിട്ട് തന്നെ ഉള്ള ഒരു വേറൊരു കൺസെപ്റ്റാണ് ഫ്ലോ ലൈൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മളെ ഔട്ട്പുട്ട് മാക്സിമം ആയിരിക്കും, പരമാവധി നമുക്ക് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ രണ്ടും തമ്മിൽ ചെറിയൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. സോ മാസ് പ്രൊഡക്ഷനിൽ ദ സൈക്കിൾ ഓഫ് മാനുഫാക്ചർ എന്ന് പറയുന്നത് വൺ ഓർ മോർ ഓപ്പറേഷൻസ്, വൺ ഓർ ടു ഓർ ത്രീ ഓപ്പറേഷൻസ് ഉണ്ടാവും. അതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ സ്റ്റെപ്പ് മാത്രമേ അതിനാവശ്യം വരുള്ളൂ. അത് തന്നെ നമ്മൾ മിക്കവാറും ഫുൾഫിൽ ചെയ്യുന്ന വിത്ത് വൺ മെഷീൻ ആയിരിക്കും. ഒരു മെഷീൻ വെച്ച് തന്നെ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഫർണിച്ചറിനൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റൽ സ്ക്രൂ, ഷാർപ്പ് അല്ലെങ്കിൽ ടേപ്പേഡ് ആയിട്ടുള്ള മെറ്റൽ സ്ക്രൂ മാസ് പ്രൊഡക്ഷൻ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് മിക്കവാറും മാസ് പ്രൊഡക്ഷൻ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. സോ മെറ്റൽ സ്ക്രൂയുടെ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. സോ അതെല്ലാവരും കാണുക, സ്ക്രൂ മാനുഫാക്ചർ നിങ്ങൾ മനസ്സിലാക്കുക. ഫോർ ദി ഫ്ലോ ലൈൻ പ്രൊഡക്ഷൻ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒരു കണ്ടിന്യൂസ് സ്റ്റേജസിലൂടെ പാസ് ചെയ്യും. സോ പല പല മെഷീൻസിലൂടെ അല്ലെങ്കിൽ പല പല ഓപ്പറേറ്റർമാരിലൂടെ പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് കൊണ്ട് തീരില്ല. സോ അതാണ് നമ്മൾ ഈ മാസ് പ്രൊഡക്ഷനും ഫ്ലോ ലൈൻ പ്രൊഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം. സോ രണ്ടിൻ്റെ ഔട്ട്പുട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടിലും ഔട്ട്പുട്ട് ഒരുപാട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അതേപോലെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാനും നമുക്ക് കഴിയും. സോ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് നമ്മൾ ഈ എയർ കണ്ടീഷണർ, ടി വി മാനുഫാക്ചറിംഗ്, മോട്ടോർ സൈക്കിൾ മാനുഫാക്ചറിംഗ്, പിന്നെ ഇവിടെ നമ്മൾ ആഡ് ചെയ്യാത്ത എൻ നമ്പർ ഓഫ് അതർ ഐറ്റംസ്. സപ്പോസ് നമ്മൾ കാർ മാനുഫാക്ചറിംഗ് നമ്മൾ ഡിസ്കവറി ചാനലൊക്കെ സാധാരണ കാണാറുണ്ട്. എങ്ങനെയാണ് ഒരു വലിയ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി കാർ മാനുഫാക്ചർ ചെയ്യുന്നത്, ഇറ്റ്സ് എ ഫ്ലോ ലൈൻ, അതിലാണ് ഈ കാര്യങ്ങൾ അതിലേക്ക് അസംബിൾ ചെയ്ത് പോകുന്നത്. സോ ടി വി മാനുഫാക്ചറിംഗിന്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾ കാണുക എങ്ങനെയാണ് അതൊരു ഫ്ലോ ലൈൻ പ്രൊഡക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ ഡെഫിനേഷൻ ഓഫ് മാസ് പ്രൊഡക്ഷൻ ആൻഡ് ഫ്ലോ ലൈൻ പ്രൊഡക്ഷൻ. ദെൻ വി കം ടു ഇറ്റ്സ് ഫീച്ചേഴ്സ്. സോ മെയിൻ ആയിട്ട് ഫ്ലോ ലൈൻ പ്രൊഡക്ഷനിൽ നമ്മൾ ഒരുപാട് ലേബേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പല സ്റ്റേജുകളായിട്ട് പല ഓപ്പറേഷൻസിന് വേണ്ടി നമ്മൾ ഓരോരോ ലേബേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ദെർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. സോ ഒരു ലേബർക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ കഴിയില്ല, അതിന് പകരം നമ്മൾ ലേബറിനെ ഡിവൈഡ് ചെയ്യുന്നു. ഇന്ന ആൾക്കാർക്ക് ഈ ജോലിയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ വീതിച്ചു കൊടുക്കുന്നു. സോ ദാറ്റ് ഈസ് നോൺ ആസ് ദി ഡിവിഷൻ ഓഫ് ലേബർ. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്കില്ല് കൂടുതൽ ആ മേഖലയിൽ ഉണ്ടാക്കാൻ പറ്റും, അതേപോലെ ചെയ്യുന്ന വർക്ക് അവർക്ക് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് മാക്സിമം സ്പീഡോട് കൂടിയിട്ട് ചെയ്യാനും കഴിയും. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പോയിന്റ്. സോ ഇതിൽ മെഷീനറി ലേ ചെയ്യുന്നത് അതും ഫ്ലോ ലൈൻ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു പോയിന്റ് ആണ്. മെഷീനറി നമ്മൾ വെക്കുന്നത് സീക്വൻസ് ഓഫ് പ്രൊഡക്ഷനിലാണ്, അതായത് ഏത് സീക്വൻസിലാണോ അല്ലെങ്കിൽ ഏത് മെഷീനറി ഓർഡേഴ്സിലാണോ പാസ് ചെയ്യേണ്ടത്, ഫസ്റ്റ് മെഷീൻ ഏതാണോ സെക്കൻഡ് മെഷീൻ ഏതാണോ ആ രീതിയിൽ എങ്ങനെയാണോ പാസ് ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മെഷീനും സെറ്റ് ചെയ്യുക. സോ അത് കാരണം നമുക്ക് റൂട്ടിംഗ് കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, മെറ്റീരിയൽ ഫ്ലോ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതുവഴി നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് റിക്വയർഡ് ഈസ് മിനിമം. സോ ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ പോയിന്റുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്നതാണ്. സോ മെഷീനറി നമ്മൾ ആ സീക്വൻസിൽ തന്നെ ഇട്ടതുകൊണ്ട് നമ്മുടെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഒരുപാട് കോംപ്ലക്സ് ഓപ്പറേഷൻ ആയിട്ട് വരില്ല. സോ ഈ മെഷീനറിയെ കണക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം, മിക്കവാറും അതൊരു കൺവെയർ സിസ്റ്റം ആയിരിക്കും. അങ്ങനെ ഒരു സാധനം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് റിക്വയർഡ് വിൽ ബി മിനിമം ആയിരിക്കും. വെരി ലിറ്റിൽ ടൈം സ്പെൻഡ് ഇൻ ദി റീസെറ്റിംഗ് മെഷീൻ. സോ ദാറ്റ് മീൻസ് നമ്മളിവിടെ മിക്കവാറും പ്രൊഡക്റ്റിൽ വലിയ വേരിയേഷൻ ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അത് നമ്മൾ എയിം ചെയ്യുന്ന ഒരു ഒരു കൊല്ലത്തേക്കോ അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തേക്കോ എയിം ചെയ്തിട്ടാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അതനുസരിച്ചാണ് നമ്മൾ പ്രൊഡക്ഷൻ സെറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വൺസ് ഇറ്റ് ഈസ് സെറ്റ്, പിന്നെ നമുക്ക് മെഷീനറിയുടെ മുകളിലോ ബാക്കി കൺവെയർ സിസ്റ്റത്തിന് മുകളിലോ നമുക്ക് റീസെറ്റിംഗ് ആവശ്യം വരുന്നില്ല. നേരെ മറിച്ച് നമ്മളിപ്പോൾ ലാബിലൊക്കെ ചെയ്യുന്ന കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഓരോ ആഴ്ചയിലും നിങ്ങളുടെ ലെയ്ത്തും കാര്യങ്ങളും റീസെറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. സോ കൺസിഡറബിൾ ടൈം നിങ്ങളുടെ മെഷീൻ റീസെറ്റ് ചെയ്യാൻ വേണ്ടി പോവാറുണ്ട്. സോ അത് ഇവിടെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഫ്ലോ ഓഫ് വർക്ക് ഈസ് ബാലൻസ്ഡ്. സോ ഫ്ലോ ഓഫ് വർക്ക് ബാലൻസ്ഡ് ആയിരിക്കണം. എന്താണ് ഈ ബാലൻസ്ഡ് ഫ്ലോ ഓഫ് വർക്ക് നമുക്ക് നോക്കാം. സപ്പോസ് ദർ ഇസ് എ മെഷീനറി വൺ ഈസ് ദർ. സോ ഇതൊരു ഫ്ലോ ലൈൻ പ്രൊഡക്ഷൻ ആണെന്ന് വിചാരിക്കുക. സോ മെഷീനറി വൺ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് ഇവിടുത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ റോ മെറ്റീരിയൽ ഇവിടുത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ മെഷീനറി ടുവിലേക്ക് പാസ് ചെയ്യുന്നു. ദെൻ മെഷീനറി ത്രീ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഫ്ലോ ലൈൻ. സോ സപ്പോസ് ഇതിൻ്റെ കപ്പാസിറ്റി മെഷീനറി വൺ ഈസ് 20 യൂണിറ്റ്സ് പെർ അവർ ആണ് ഉണ്ടാക്കാൻ പറ്റുക. ഇതിന് 10 യൂണിറ്റ്സ് പെർ അവറേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഇതിന് 20 യൂണിറ്റ്സ് പെർ അവർ ആണ് ഉണ്ടാകാൻ പറ്റുക. ദാറ്റ് മീൻസ് അതിലൂടെ പാസ് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ മുകളിൽ ഒരു മണിക്കൂറിൽ 20 എണ്ണത്തിൻ്റെ മുകളിലാണ് ഇതിന് വർക്ക് ചെയ്യാൻ പറ്റുക. ഇതിന് 10 എണ്ണം, ഇതിന് 20 എണ്ണം. ഇവിടെ ഒരു വലിയൊരു ബോട്ടിലിനൊക്കെ ഉണ്ട്. ഏതാണ് ബോട്ടിലിനൊക്കെ? ഈ നടുക്ക് കാണുന്ന മെഷീനറി വലിയൊരു ബോട്ടിലിനൊക്കെയാണ്. കാരണം ഇവിടെ നിന്നും 20 എണ്ണം നമുക്ക് മെഷീനറിയിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് മെഷീനറിയിൽ ഇത് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം ഇതിൻ്റെ കപ്പാസിറ്റി കുറവാണ്. ഇപ്പോൾ പ്രോപ്പറായിട്ട് ലൈൻ ബാലൻസ് ചെയ്തില്ലെങ്കിൽ ഇതാണ് സംഭവിക്കുക. അല്ലെങ്കിൽ
ഇത് സോൾവ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ലൈൻ ബാലൻസ് എന്ന് പറയുന്നത്. സോ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ മെഷീനറി എന്ന് പറയുന്ന രണ്ടെണ്ണം അവിടെ യൂസ് ചെയ്യുക. സോ ദാറ്റ് മീൻസ് ഇവിടുത്തെ 20, ഇവിടെ ടോട്ടൽ 10 പ്ലസ് 10 20, ദെൻ ഹിയർ 20. സോ ഇതൊരു പ്രോപ്പറായിട്ട് ബാലൻസ് ആയിട്ടുള്ള ലൈനാണ്. സോ ഈ രീതിയിൽ നമ്മൾ മെഷീനറി സെറ്റ് ചെയ്യുന്നതിനെയാണ് ലൈൻ ബാലൻസിങ് എന്ന് വിളിക്കുക. സോ ഫോർ വർക്ക് ബാലൻസ് ചെയ്തിരിക്കണം കൃത്യമായിട്ട്, അല്ലെങ്കിൽ നമ്മളെ വർക്ക് പല സ്ഥലത്തും ബോട്ടിൽ നെക്കിൽ ജാം ആവാൻ ചാൻസ് ഉണ്ട്. ദെൻ വർക്ക് സൈക്കിൾ ഷോർട്ട് ആൻഡ് റിപ്പീറ്റേറ്റീവ് ആണ്. സോ ഓരോ സ്റ്റേഷനിലും അല്ലെങ്കിൽ ഓരോ വർക്കറും അല്ലെങ്കിൽ ഓരോ മെഷീനിൻ്റെ മുകളിലും ചെയ്യുന്ന വർക്ക് വളരെ ഷോർട്ട് പീരീഡിലുള്ളതും ആ റിപ്പീറ്റേറ്റീവ് നാച്ചറാണ്, അതായത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് ഈ കേസിൽ ഉണ്ടാവുക. ടൈം സ്റ്റഡി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്ന വർക്കിൽ നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ടൈം സ്റ്റഡി. അതായത് നമ്മളൊരു ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക, ഈ വർക്ക് ഇത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഒരു ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് നമ്മൾ ആ ജോബ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എ ക്യുമുലേറ്റീവ് ഇഫക്റ്റ്. സോ ഈവൻ നമുക്കൊരു 1 സെക്കൻഡ് ലാഭിക്കാൻ കഴിഞ്ഞാൽ പോലും റിപ്പീറ്റേറ്റീവ് ആയിട്ട് ആ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബൈ ദി എൻഡ് ഓഫ് ദി ഡേ ഔട്ട്പുട്ട് നമുക്ക് മാക്സിമം ഉണ്ടാക്കാൻ കഴിയും. സോ വർക്ക് ഇൻ പ്രോഗ്രസ്, നമ്മൾ ഇൻവെന്ററി കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞാണ് 3 ടൈപ്പ് ഇൻവെന്ററി ഉണ്ട്. ദർ ഈസ് റോ മെറ്റീരിയൽ ഇൻവെന്ററി, ദർ ഈസ് ഫിനിഷ്ഡ് ഗുഡ് ഇൻവെന്ററി, ആൻഡ് ദർ ഈസ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെന്ററി. സോ റോ മെറ്റീരിയൽ പ്രൊഡക്റ്റ് ആയിട്ടില്ല, അതിന്റെ ഇടയ്ക്കാണ്, ദാറ്റ് മീൻസ് പ്രോസസിംഗ് സ്റ്റേജിലാണുള്ളത്. ഇവിടെ ഫ്ലോ ലൈൻ പ്രൊഡക്ഷൻ ആയാലും മാസ് പ്രൊഡക്ഷനായാലും നമ്മൾ റോ മെറ്റീരിയൽ പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് ആയി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഐദർ ദർ ഈസ് എ റോ മെറ്റീരിയൽ ഇൻവെന്ററി ഓർ ദർ ഈസ് എ ഫിനിഷ്ഡ് ഗുഡ് ഇൻവെന്ററി. ഇതിന്റെ ഇടയ്ക്കുള്ള ഇൻവെന്ററി, വർക്ക് ഇൻ പ്രോസസ് ഇൻവെന്ററി എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. സോ ഇതെവിടെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, ഒരു പ്രൊഡക്റ്റിന് ഒരു കൊല്ലത്തേക്കോ അല്ലെങ്കിൽ അടുത്ത 2 കൊല്ലത്തേക്കോ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലാണ് നമ്മൾ ഒറ്റ സെറ്റിംഗിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് പോവുക. സോ ഇതെവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? മാർക്കറ്റിൽ റെഗുലർ ആയിട്ട് ഡിമാൻഡ് ഉള്ള പ്രൊഡക്റ്റിന് മാത്രമേ ഇങ്ങനെ ഒരു സിസ്റ്റം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു സിസ്റ്റത്തിൽ ഡേ ബൈ ഡേ ചേഞ്ച് ആവുന്ന ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഫെയിലിയർ. സോ ഇതാണ് നമുക്ക് ഏറ്റവും ലോവസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം. കണ്ടിന്യൂസ് ആയിട്ട് മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അറ്റ് എ മിനിമം. സോ ഇത്രയാണ് മാസ് പ്രൊഡക്ഷൻ ആൻഡ് ഫ്ലോ ലൈൻ പ്രൊഡക്ഷനെ പറ്റി പറയാൻ ഉദ്ദേശിച്ചുള്ള കാര്യങ്ങൾ. സോ അടുത്ത ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.